ഇന്ന് 4,238 പേർക്ക് കോവിഡ്, 7,208 പേർക്ക് രോഗമുക്തി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 4,238 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 54 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 3,599 പേർക്ക് സമ്പർക്കത്തോടെയാണ് രോഗം ബാധിച്ചത്. 438 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,208 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് ഇന്ന് 4,238 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 54 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3,599 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 438 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,108 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ കോഴിക്കോട് 576, എറണാകുളം 518, ആലപ്പുഴ 498, മലപ്പുറം 467, തൃശൂർ 433, തിരുവനന്തപുരം 361, കൊല്ലം 350, പാലക്കാട് 286, കോട്ടയം 246, കണ്ണൂർ 195, ഇടുക്കി 60, കാസർഗോഡ് 58, വയനാട് 46, പത്തനംതിട്ട 44 എന്നിങ്ങനെയാണ്. 21 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1,533. 47 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. 86,681 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 3,55,943 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,93,221 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 2,437 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 33,345 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് 5 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 19 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 657 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കൗമുദി. ബിനീഷിന്റെ കസ്റ്റഡി നീട്ടി. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ തുടർന്ന് അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി 5 ദിവസത്തേക്ക് കൂടി നീട്ടി. ബിനീഷിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന ഇ ഡി അപേക്ഷ പരിഗണിച്ചാണ് ബംഗളൂരു കോടതിയുടെ ഉത്തരവ്. ശനിയാഴ്ച വരെയാണ് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥരും ബിനീഷിന്റെ അഭിഭാഷകരും നേരത്തെ തന്നെ കോടതിയിലെത്തിയിരുന്നു. വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കാൻ അനുവാദം ചോദിച്ചിരുന്നുവെങ്കിലും നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയായിരുന്നു. ചോദ്യം ചെയ്യലിനോട് ബിനീഷ് സഹകരിക്കുന്നില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് അധികൃതർ കോടതിയെ അറിയിച്ചത്. കഴിഞ്ഞ 2 ദിവസം ബിനീഷിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല എന്നും ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞു. 10 തവണ ഛർദ്ദിച്ചെന്നും ബിനീഷ് കോടതിയിൽ പറഞ്ഞു. കടുത്ത ശാരീരിക ആവശ്യതയുണ്ടെന്നും ബിനീഷ് കോടതിയെ അറിയിച്ചു. അതിനിടെ ബിനീഷ് കോടിയേരിയെ കാണാൻ ഇ ഡി ഉദ്യോഗസ്ഥർ അനുവാദം നൽകാത്തതിനെതിരെ അഭിഭാഷകർ സമർപ്പിച്ച ഹർജി 5 നവംബർ പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. കാണാൻ പോലും സമ്മതിക്കാതെ ഇ ഡി ഉദ്യോഗസ്ഥർ ബിനീഷിന് സ്വാഭാവിക നീതി നിഷേധിക്കുകയാണെന്നും അഭിഭാഷകർ കോടതിയിലും ആവർത്തിക്കും. 50 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് ഇ ഡി അവകാശപ്പെടുന്ന കേസിൽ ജാമ്യം അനുവദിക്കാൻ നിയമമുണ്ടെന്നും പണത്തിന്റെ സ്രോതസ്സിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിനോടകം സമർപ്പിച്ചിട്ടുണ്ടെന്നും ബിനീഷ് നൽകിയ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഇ ഡിയുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയിലും ഹർജി നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് സജ്ജം. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് പി സി ജോർജ് എംഎൽഎ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയായിരുന്നു കമ്മീഷൻ ഇങ്ങനെ അറിയിച്ചത്. ഹർജി ഉത്തരവിനായി കോടതി മാറ്റി. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷനും ഡിജിപിയും തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ച് ഇലക്ഷൻ നടത്താമെന്നും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. ഇക്കാര്യങ്ങൾ രാഷ്ട്രീയ കക്ഷികളുമായി ആലോചിച്ചെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കോവിഡ് രോഗം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നായിരുന്നു പി സി ജോർജ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. തിരഞ്ഞെടുപ്പ് ഘട്ടംഘട്ടമായി നടത്തുന്നത് നല്ലതാണെന്ന് ഡിജിപി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. എന്നാലും കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ പോലീസ് സേനയെ വിട്ടു നൽകുമെന്നും ഡിജിപി പറഞ്ഞു. വോട്ടെടുപ്പ് ദിവസങ്ങളോടടുപ്പിച്ച് കോവിഡ് പോസിറ്റീവ് ആകുന്നവർക്ക് തപാൽ വോട്ട് ചെയ്യാൻ കമ്മീഷൻ സംവിധാനം ഒരുക്കും. ഇതിനായി ആരോഗ്യവകുപ്പിനോട് ചർച്ച നടത്തും. ബുധനാഴ്ച ചീഫ് സെക്രട്ടറിയും കമ്മീഷനും തമ്മിൽ ചർച്ചയുണ്ടാകും. വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമെന്നാണ് നിലവിലെ സൂചനകൾ. ശിവശങ്കർ 5 പ്രതി. ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ മുൻ ഐ ടി സെക്രട്ടറി എം ശിവശങ്കറിനെ വിജിലൻസും പ്രതി ചേർത്തു. സ്വപ്ന സുരേഷ്, സരിത്, സന്ദീപ് നായർ എന്നിവർക്കൊപ്പമാണ് എം ശിവശങ്കറിന്റെ പേരും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേസിൽ 5 പ്രതിയാണ് ശിവശങ്കർ. സ്വപ്ന സുരേഷ്, സരിത്, സന്ദീപ് നായർ എന്നിവർ യഥാക്രമ 6, 7, 8 പ്രതികളാണ്. പ്രതികളുടെ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. കമ്മീഷനായി സർക്കാർ ഉദ്യോഗസ്ഥൻ ഫോൺ വാങ്ങുന്നതും കോഴയെ കണക്കാക്കാമെന്നാണ് ശിവശങ്കറുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നിലപാട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊപ്പം വിജിലൻസും ശിവശങ്കറിനെ പ്രതിചേർത്ത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. കൗമുദി പ്രൈം ന്യൂസ് അവസാനിക്കുന്നു. ഒരു മണിക്കൂർ ശേഷം പ്രധാന വാർത്തകളുമായി സ്നേഹ ചേരും. നമസ്കാരം.